ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ തുടർന്ന് KSRTC ബസ് അരമണിക്കൂറോളം ടോൾ ബൂത്തിൽ കുടുങ്ങി. മൈസൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന ബസ്സാണ് തടഞ്ഞിട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. സുജിത്ത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? സുർജിത്ത്, ആറേമുക്കാലോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു KSRTC ബസ്. ഇത് മൈസൂർ ടോൾ ബൂത്തിലാണ് തടഞ്ഞിട്ടത്. അതായത് ഫാസ്ടാഗിൽ പണമില്ല എന്നുള്ളതായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാരണം ഗുണ്ടൽപേട്ടിൽ നിന്നും എടുത്ത ശേഷം മുത്തങ്ങ വഴി മൂലഹള്ള ചെക്ക്പോസ്റ്റ് കടന്നെത്തേണ്ട ബസ്സാണിത്. അതായത് അവസാന ബസ്സുകളിൽ ഒന്നാണ്. ഈ രാത്രിയാത്ര നിരോധനം നിലനിൽക്കുന്ന മേഖലയാണിത് എന്നുള്ളതാണ് പ്രതിസന്ധി. ആ ബസ് അങ്ങനെ 3/4 മണിക്കൂറോളം അവിടെ തടഞ്ഞിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു. 60 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് 800 രൂപയോളം ടോൾ നൽകിയത് എന്നുള്ളതാണ്, ജീവനക്കാരാണ് ടോൾ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ നൽകാൻ തയ്യാറായത്. തുടർന്ന് വാഹനം ഇപ്പോൾ ബത്തേരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.